ഒരു മുജാഹിദ് സമ്മേളനം നമ്മൾ കാണുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ. ആൺകുട്ടികൾ പെൺകുട്ടികൾ നടുവിൽ ഒരു മറയിട്ടിട്ട് അപ്പുറത്തിപ്പുറത്തിരിക്കുകയാണ്. എവിടെ പഠിക്കുന്ന കുട്ടികളാ? മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ. പഠിച്ചാലേ മാർക്ക് കിട്ടുമെന്ന് മക്കളോട് നിരന്തരം പറയുന്ന ഒരാളാണ് ഞാൻ. ഞാൻ വിശ്വസിക്കുന്നത് ലോകത്ത് ഒരാളുടെ അസുഖം പ്രാർത്ഥന കൊണ്ട് മാറിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മാർപ്പാപ്പൊക്കെ മുട്ടുവേദന വരില്ലല്ലോ. ബാബറി മസ്ജിദ് തകർത്തെടുത്ത് തന്നെ ക്ഷേത്രം നിർമ്മിച്ചത് കൊണ്ട് ഇന്ത്യയിലെ മതേതരത്വം ശക്തിപ്പെട്ടു എന്നുള്ളത്. രണ്ട് സുന്നി വഖഫ് ബോർഡും രാം ജന്മഭൂമി ട്രസ്റ്റും തമ്മിലുള്ള ഒരു സ്വത്ത് തർക്കത്തിൽ സുപ്രീം കോടതി ആ സ്വത്ത് തർക്കത്തിന് പരിഹാരം കാണാതെ ഇന്ത്യയിലെ മനുഷ്യരുടെ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് 450 വർഷം പള്ളിയായി നിസ്കരിച്ച ഒരു സ്ഥലം അതേ സ്ഥലത്ത് അമ്പലം പണിയാൻ നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. സാധാരണഗതിയിൽ നിരവധി പത്രങ്ങൾ അന്ന് ആ തലക്കെട്ട് കൊടുത്തിരുന്നു. എനിക്കൊന്ന് കേരളത്തിൽ മാതൃഭൂമിയും അതേ തലക്കെട്ടാണ് നൽകിയതെന്നാണ്. ലഡു വിതരണം ചെയ്യുന്നതിലോ ജിലേബി വിതരണം ചെയ്തതിലോ ആർക്കും യാതൊരു വൈമനസ്യവും തോന്നിയില്ല. ഐത്തവും പരസ്പരം തൊട്ടുകൂടായ്മയും ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നതിൽ വിവേചനമൊക്കെ ഉണ്ടായിരുന്നൊരു നാട്ടിൽ ഒരേ ക്ലാസ്സിൽ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട മതവിഭാഗത്തിൽപ്പെട്ട തൊട്ടുകൂടായ്മയുള്ള കുട്ടികൾ ഒന്നിച്ചിരുന്ന് ഒരധ്യാപകൻ്റെ മുഖത്തതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായത് മുതലാണ് കേരളത്തിലേക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. പഞ്ചമിയുടെ കഥ നമുക്കറിയാം, അങ്ങനെ അനേകം കഥകൾ നമുക്കറിയാം. ഓരോ പ്രദേശത്തും അനേകം പഞ്ചമിമാരുണ്ടായിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടവരുണ്ടായിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിക്കാൻ അതാത് കാലഘട്ടങ്ങളിൽ അവിടെ ഓരോ അധ്യാപകരും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യാപകർ നൽകുന്ന നവോത്ഥാന ബോധം, സാമൂഹ്യ സാംസ്കാരിക ബോധം തലമുറയായി തലമുറയായി നമ്മൾ കൈമാറി വരികയാണ്. എന്നാൽ വളരെ ഖേദകരമായ ഒരു സംഗതി, നമ്മൾ നവോത്ഥാനത്തെക്കുറിച്ച് പറയും, നമ്മൾ സാംസ്കാരിക വിപ്ലവത്തെക്കുറിച്ച് പറയും, നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങളെക്കുറിച്ച് പറയും, അപ്പോഴൊക്കെയും നമ്മുടെ സമീപകാല ഭൂതകാലത്തിലേക്ക് നോക്കിയാൽ കഴിഞ്ഞ 10-15 വർഷമായി സമൂഹം പിന്നോട്ട് നടക്കുന്നില്ല എന്നൊരു സംശയം നമുക്കില്ലാതില്ല. ജാതീയത ശക്തമായി തിരിച്ചു വരുന്നുണ്ടോ? ഇപ്പം കഴിഞ്ഞ 10-15 വർഷം മുമ്പ് നമ്മൾ സ്കൂളിൽ കുട്ടികളെ പേര് വിളിക്കുന്ന സമയത്ത് ജാതി പേരുകൾ കുറവായിരുന്നു, കുട്ടികളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴങ്ങനെയാണോ? നമ്മൾ അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് നോക്കുക, 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലൊക്കെ കുട്ടിയുടെ പേര് വിളിക്കുന്ന സമയത്ത് ഇപ്പം മിക്ക കുട്ടികളുടെ പേരും പിന്നാലെ ജാതി പേര് ചേർക്കുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? നമ്മുടെ കുട്ടികളുടെ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്ന അധ്യാപകരോട് ഒപ്പമാണ് നമ്മുടെ മക്കൾ. വിദ്യാഭ്യാസം നേടുന്ന മക്കൾ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയോ, അല്ലെങ്കിൽ 10 മണി മുതൽ 4 മണി വരെയോ, അല്ലെങ്കിൽ 7 മണി മുതൽ ഉച്ചക്ക 1-2 മണി വരെയോ ഒക്കെ മക്കൾ സമയം ചെലവഴിക്കുന്ന അധ്യാപകരോടൊപ്പമാണ്. ആ അധ്യാപകരാണ് മക്കളുടെ മനസ്സിലേക്ക് പുതിയ ബോധങ്ങളും ചിന്തകളും കടത്തിവിടുന്നത്. സമൂഹം എങ്ങനെ മുന്നോട്ട് പോകണം, ലോകം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, സമൂഹം എങ്ങനെ മാറണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ മക്കളുടെ മനസ്സിലുണ്ടാക്കുന്ന അധ്യാപകരാണ്. എന്നാൽ ആ അധ്യാപകരുടെ കയ്യിൽ നിന്ന് കുട്ടികൾ വീട്ടിലേക്ക് എത്തിയാൽ മക്കൾക്ക് കിട്ടുന്ന ശിക്ഷണം എങ്ങനെയാണ്? രക്ഷിതാക്കളിൽ നിന്ന് മക്കൾ എന്താണ് ഉൾക്കൊള്ളുന്നത്? വളരെ ഗൗരവത്തിൽ ആലോചിക്കുന്ന വിഷയമാണെന്ന് എനിക്ക് തോന്നുകയുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ വിപ്ലവത്തെക്കുറിച്ച് സാംസ്കാരിക ബോധത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു തമാശയുണ്ട്, വീട്ടിൻ്റെ ഉമ്മറത്ത് ചെരുപ്പെത്തുന്നതുവരെ നമുക്ക് വിപ്ലവമുള്ളൂ, വീട്ടിൻ്റെ അകത്ത് കയറിയാൽ നമ്മൾ ഫാസിസ്റ്റുകളും ജനാധിപത്യ വിരുദ്ധനും ജാതി ബോധമുള്ളവരാകുമെന്നാണ്. ഇത് നമ്മുടെ മക്കൾ, ഇപ്പം ചാക്കോ മാഷും മാഷാണ്, അതുപോലുള്ള മാഷന്മാരും നമുക്കിടയിലുണ്ട്. നമ്മുടെ മക്കൾക്ക് നമ്മൾ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന സാംസ്കാരിക ബോധം, സാമൂഹ്യ ബോധം, അത് പകർന്നു കൊടുക്കുന്ന കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കളെ തിരുത്താൻ കഴിയുന്നുണ്ടോ? കേരളം ഇന്ന് വരെ നേടിയെടുത്ത ഒരുപാട് നേട്ടങ്ങൾ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു 2016 ഗവൺമെന്റ് വന്നപ്പോൾ 4 അടച്ചുപൂട്ടാൻ പോയ സ്കൂള് ഗവൺമെന്റ് ഏറ്റെടുത്തു, പിന്നീട് 54 സ്കൂളുകൾ ഏറ്റെടുത്തു, പിന്നെ ഇന്നിപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് മികച്ചു നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. മനുഷ്യരെ മനുഷ്യരായി കാണുന്ന ഒരു സാംസ്കാരിക തലത്തിലേക്ക് നമ്മുടെ കുട്ടികളെ ഉയർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള
ആത്മപരിശോധന നടത്തണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്കിതെങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും? ഭരണഘടനാ ബോധമുള്ള, ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമായി വരും തലമുറയെ നമുക്കിങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും? നമ്മള് ബി ജെ പിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ഷെയർ 11% നമ്മൾ പറയുമ്പോഴും നമ്മുടെ ഇടയിലുള്ള ബി ജെ പിയുടെ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വ്യാപ്തി 11.4% നിൽക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. 92 December 6 ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് ഇവിടെ ഇരിക്കുന്ന പലരും വളരെ ചെറുതായിരിക്കും. എനിക്ക് തന്നെ, ഞാനന്ന് ലോ കോളേജിൽ പഠിക്കുന്ന സമയമാണ്, കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിൽ 19-20 എനിക്ക് പ്രായം. 82 ശേഷം ജനിച്ച കുട്ടികൾക്ക് ആർക്കും ബാബറി മസ്ജിദ് എന്താണെന്ന് അറിയില്ല. ബാബറി മസ്ജിദ് പൊളിക്കാനുണ്ടായ സാമൂഹ്യ സാഹചര്യം എന്താണെന്ന് അറിയില്ല. ഏത് ഘട്ടത്തിലാണ് 450 ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാലയം മറ്റൊരു വിഭാഗം തകർത്തത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല? അത് മായ്ച്ചു കളയാനുള്ള ഗൂഢമായ ശ്രമം വ്യാപകമായി നടക്കുകയാണ്. ബാർ അസോസിയേഷൻ ആളുകൾ, വക്കീലന്മാർ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പൊതുവായ സ്ഥാപനങ്ങൾ, ബാർ അസോസിയേഷൻ ആളുകളിൽ പോലും അന്ന് പ്രാണപ്രതിഷ്ഠയുടെ ലൈവ് സ്ട്രീമിംഗ് ആയിരുന്നു. ലഡു വിതരണം ചെയ്യുന്നതിലോ ജിലേബി വിതരണം ചെയ്തതിലോ ആർക്കും യാതൊരു വൈമനസ്യവും തോന്നിയില്ല. നമ്മൾ ആലോചിക്കണം, അതേ ബാറിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുണ്ടായിട്ടുണ്ട്. സ്റ്റാഫ് റൂമിൽ ലഡു കൊടുത്തു വരുന്നോ എനിക്കറിയില്ല. കെ എസ് ടിക്ക് സ്വാധീനമുണ്ടായതുകൊണ്ട് മിക്ക സ്റ്റാഫ് റൂമുകളിലൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന മുസ്ലിം സമുദായത്തിൽ പറഞ്ഞ ഒരാള് മതം പ്രാക്ടീസ് ചെയ്യുന്ന ആളാവണമെന്നില്ല, മതച്ചിട്ട ജീവിതത്തിൽ പാലിക്കുന്നയാളാവണമെന്നില്ല, പക്ഷെ അയാൾ ജന്മം കൊണ്ട് മുസ്ലിം മത രക്ഷിതാക്കൾക്ക് പിറന്ന ഒരാളാകും. അയാള് അനുഭവിക്കുന്ന അസ്വസ്ഥതയുണ്ടല്ലോ, അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതിൽ നമ്മൾ നേടിയെടുത്ത എല്ലാ സാംസ്കാരിക ബോധവും വേദാവിലാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 92 ബാബറി മസ്ജിദ് പൊളിച്ച സമയത്താണ് എൻ എസ് മാധവൻ തിരുത്തി എന്ന് കഥ എഴുതിയത്. നിങ്ങളെല്ലാവരും വായിച്ചിരിക്കാൻ സാധ്യതയുള്ള കഥയാണ്. വീണ്ടും പ്രാണപ്രതിഷ്ഠ നടന്ന ജനുവരി 22 അത് വീണ്ടും സോഷ്യൽ മീഡിയ വഴി വന്നിരുന്നു. എൻ എസ് മാധവൻ ഏറ്റവും പ്രഗത്ഭനായ IAS ഉദ്യോഗസ്ഥരും ഡൽഹിയിൽ താമസിക്കുന്നയാളുമായിരുന്നു. മലയാളത്തിലെ മികച്ച കഥകൾ എഴുതിയ ആള്. അദ്ദേഹം തിരുത്തി എന്ന കഥ എഴുതുന്നത് ഒരു ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ബാബറി മസ്ജിദ് തകർത്ത ദിവസം സുഹറ എന്ന് പറയുന്ന ഹെഡിങ് എഴുതുന്ന പത്രപ്രവർത്തക അവിടെ തർക്കമന്ദിരം എഴുതി. അയോധ്യയിൽ തർക്കമന്ദിരം തകർത്തു എന്നെഴുതി. സാധാരണഗതിയിൽ നിരവധി പത്രങ്ങൾ അന്ന് ആ തലക്കെട്ട് കൊടുത്തിരുന്നു. എനിക്കൊന്ന് കേരളത്തിൽ മാതൃഭൂമിയും അതേ തലക്കെട്ടാണ് നൽകിയതെന്നാണ്. തർക്കമന്ദിരം എന്ന് എഴുതി പ്രൂഫ് റീഡിന് വേണ്ടി അവിടുത്തെ ഏറ്റവും സീനിയർ ചീഫ് എഡിറ്റർ ചുല്ലറ്റ് എന്ന് പറയുന്ന ഏറ്റവും മുതിർന്ന പത്രപ്രവർത്തകരെ അദ്ദേഹം അവർ ആ പ്രൂഫ് കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. ചുല്ലറ്റ് ആ വാർത്ത വായിച്ചു, ഹെഡിങ് വായിച്ചു. അദ്ദേഹം പാർക്കിൻസൺ ബാധിച്ച് കൈവരക്കുന്ന ഒരാളായിരുന്നു. എൻ എസ് മാധവൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ നീല മഷിയുള്ള ഒരു പെൻസിൽ ഉണ്ടായിരുന്നു, പത്രാധിപന്മാർ തിരുത്താൻ ഉപയോഗിക്കുന്ന പെൻസിൽ. ആ പെൻസിൽ ഉപയോഗിച്ച് അദ്ദേഹം തർക്കമന്ദിരം എന്ന സ്ഥലം വെട്ടി, അതിന് പകരം ബാബറി മസ്ജിദ് എന്ന് എഴുതി ചേർത്തു. കഥ അവസാനിക്കുന്നത് സൗറ എന്ന് പറയുന്ന പത്രപ്രവർത്തക അന്ന് അനുഭവിച്ച മാനസിക വ്യഥയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. 92 ശേഷമാണ് ഇന്ത്യയിലെ കാശ്മീർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ഭീകര പ്രവർത്തനം, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഭീകരവാദികളും ബോംബ് സ്ഫോടനം നടത്തുന്നവരായി മാറിയത്. 92 കാശ്മീർ ഒഴികെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് മുസ്ലിങ്ങളും ഭീകരവാദികളായിരുന്നു, അല്ലെങ്കിൽ ഭീകര പ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ അതിനുവേണ്ടി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. കേരളത്തിൽ മതായിരുന്നു സംഭവം. 92 92 ഇന്ത്യയിലുണ്ടായ സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ എത്ര വ്യാപകമായ രീതിയിൽ സമുദായത്തെ, സമൂഹത്തെ, ഇന്ത്യൻ ജനതയെ ഡിവൈഡ് ചെയ്യാൻ അത് ഉപയോഗപ്പെടുത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2002 അവിടെ 2019 സുപ്രീം കോടതി ആ കേസിൽ വിധിന്യായം പുറപ്പെടുവിച്ചു.
സുപ്രീം കോടതി വിധി പറഞ്ഞപ്പോ പലരും ആ വിധി ന്യായത്തെ സ്വാഗതം ചെയ്തു. ചിലർക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. കേരളത്തിൽ ഇന്ത്യയിലെ സുപ്രീം കോടതി ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന സുപ്രീം കോടതിയാണ്. ഒരു പരിധിവരെ മനുഷ്യന്റെ മൗലികാവകാശങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തൊരു സുപ്രീം കോടതിയാണ്. അമേരിക്കൻ ഫെഡറൽ കോടതി പോലെയോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ കോടതികളെ പോലെയോ അതിനപ്പുറത്തോ പ്രാധാന്യം ലോക ചരിത്രത്തിൽ നിയമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായ ഒരു സുപ്രീം കോടതിയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി. 2019 വിധിന്യായം വന്നപ്പോൾ 5 ജഡ്ജിമാരും ഒരേ രീതിയിലാണ് അതിൽ വിധി പറഞ്ഞത്. ഒരാൾക്ക് പോലും ഒരു വിയോജിപ്പ് പറയാൻ തോന്നിയിരുന്നില്ല. ഭരണഘടനയുടെ Article 142 സുപ്രീം കോടതിക്ക് നൽകുന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ച് ആ ഡിസ്പ്യൂട്ടിന് ശാശ്വതമായ പരിഹാരം കാണുകയാണ് സുപ്രീം കോടതി ചെയ്തത്. എന്താ, രണ്ട് സുന്നി വഖഫ് ബോർഡും രാം ജന്മഭൂമി ട്രസ്റ്റും തമ്മിലുള്ള ഒരു സ്വത്ത് തർക്കത്തിൽ സുപ്രീം കോടതി ആ സ്വത്ത് തർക്കത്തിന് പരിഹാരം കാണാതെ ഇന്ത്യയിലെ മനുഷ്യരുടെ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് 450 വർഷം പള്ളിയായി നിസ്കരിച്ച ഒരു സ്ഥലം അതേ സ്ഥലത്ത് അമ്പലം പണിയാൻ നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. അമ്പലം പണിയതിന് ആരും എതിരല്ല, പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, അത് മൗലിക അവകാശങ്ങളിൽ പെടുന്നതാണ്. പക്ഷേ ആ 450 വർഷം രാജ്യത്തെ ഒരു ജനവിഭാഗം 5 നേരം നിസ്കരിച്ച ഒരു പള്ളിയിൽ തന്നെ വേണമെന്നുള്ള വാശിയാണ് നമ്മെ പിറകോട്ട് നടത്തിക്കുന്നത്. അതിന് കാരണക്കാരൻ ഒരു മലയാളിയായിരുന്നു, ഒരു നായരായിരുന്നു. ഇന്ന് 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടാവും. തങ്ങൾ പറയുന്നത് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷത്തിന്റെ ആഗ്രഹമായിരുന്നു അവിടെ ക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ വാചകമാണ് ഏറ്റവും കടുപ്പമായി എനിക്ക് തോന്നി. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ മതേതരത്വം ആ ക്ഷേത്രം പ്രതിഷ്ഠ നടന്നതോടുകൂടി ശക്തിപ്പെട്ടു എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, മുസ്ലിം ലീഗിന്റെ നേതാവ്, മുസ്ലിം ന്യൂനപക്ഷം വലിയ തോതിലുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ് പറയുന്നത് ബാബറി മസ്ജിദ് തകർത്തെടുത്ത് തന്നെ ക്ഷേത്രം നിർമ്മിച്ചതുകൊണ്ട് ഇന്ത്യയിലെ മതേതരത്വം ശക്തിപ്പെട്ടു എന്നുള്ളത്. ഈ സാംസ്കാരിക ബോധമാണ് അടുത്ത തലമുറയിലേക്ക് നമ്മൾ കൈമാറുന്നത്. ഭയം കൊണ്ട് തങ്ങൾ പോലും അത് അംഗീകരിക്കുകയാണ്. നാളെ ഏത് വീട്ടിലേക്കാണ് ഇടി വരിക എന്ന് ആർക്കും അറിയില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരുടെയൊക്കെ പേരിലാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ആ രീതിയിൽ ഭയം കൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടുത്ത തലമുറയെ ഭയമുക്തമായ ഒരു പൗരന്മാരാക്കി മാറ്റുവാനുള്ള ദൗത്യമാണ് അധ്യാപകർ അർപ്പിതമായിരിക്കുന്നത്. ഒരു പരിധിവരെ കേരളത്തിലെ അധ്യാപകർ കൃത്യമായി തന്നെ ആ ദൗത്യം പൂർത്തീകരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കുട്ടികളുമായി സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത തലമുറ എന്ത് പഠിക്കണം, അവരുടെ മനോഭാവം എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവർ തന്നെയാണ് അധ്യാപകർ. എന്നാൽ NIT പോലുള്ള രാജ്യത്തെ ഏറ്റവും ഉയർന്ന ബുദ്ധിയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ അധ്യാപകരുടെ നിലവാരം എങ്ങനെയാ? രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് മേഘവിസ്ഫോടനം നടന്ന് പ്രളയം വന്നപ്പോ NIT ഡയറക്ടർ പറഞ്ഞത് മാംസം കഴിക്കുന്നവരുണ്ടായത് കൊണ്ടാണ് മേഘവിസ്ഫോടനം നടന്നതെന്നാണ്. നമുക്ക് ആശ്ചര്യം തോന്നുന്നില്ല, നമുക്ക് അത്ഭുതം തോന്നുന്നില്ല. ഏത് വിഡ്ഢിത്തങ്ങളും മതത്തിന്റെ ലേബൽ ഉണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ട്. എന്ത് പമ്പര വിഡ്ഢിത്തം പറഞ്ഞാലും അയാൾക്ക് സ്ഥാനക്കയറ്റമാണ്. കേരളത്തിലെ NIT പ്രൊഫസർ പറയുന്നത് ഗോഡ്സ് ഇന്ത്യയെ രക്ഷിച്ചു എന്നാണ്. നാളെ ഒരുപക്ഷെ അവർ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറോ അല്ലെങ്കിൽ NIT ഡയറക്ടർ തന്നെ ആയേക്കാം. പക്ഷേ കേരളത്തിലെ ABUP അവർക്കെതിരെ സമരം നടത്തേണ്ട സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് KST നേടിയ സാംസ്കാരിക വിജയമെന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തിലെ പഠിച്ച സ്കൂളിൽ പഠിച്ച ABUPക്കാരായ കുട്ടികൾക്ക് ഗോഡ്സെ അപലപിക്കലാണ് രാഷ്ട്രീയ ബോധം എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകിയ പാഠം. അതുകൊണ്ടാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ ABUPക്കാർ പോലും ഗോഡ്സെ തള്ളിപ്പറയാൻ ഈ കേരളത്തിൽ തയ്യാറാകുന്നത്.
ബി ജെ പിയിൽ പോലും ഇടതുപക്ഷക്കാരെ ഉണ്ടാക്കാനുള്ള ബോധം കേരളീയ സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ മലീമസമായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുന്നത് എല്ലാ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിലും ഭരണഘടന ഉൾപ്പെടുത്തണം, ഭരണഘടനയുടെ വായന നിർബന്ധമായും കുട്ടികളിൽ ഉണ്ടാക്കണം, ആമുഖ വായന ഉണ്ടാക്കണം. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ്. ഇത്രയധികം വൈവിധ്യങ്ങളുള്ള, ഇത്രയധികം സാംസ്കാരിക വൈജാത്യങ്ങളുള്ള, മതവിശ്വാസങ്ങളുള്ള, ജാതി ആചാരങ്ങളുള്ള, ഭക്ഷണ രീതികളുള്ള എല്ലാ മനുഷ്യർക്കും അംഗീകാരം നൽകുന്ന ഒരു ഭരണഘടന. ഏറ്റവും ദുർബലനായ മനുഷ്യന്റെ ശബ്ദത്തിന് പോലും കാതുകോർക്കാൻ ഭരണാധികാരികളെ പ്രാപ്തരാക്കുന്ന ഒരു ഭരണഘടന. ആ ഭരണഘടന സ്കൂളുകളിലെ താഴെ ക്ലാസ്സിൽ പഠിപ്പിക്കാനെന്ന് തീരുമാനിച്ച വിദ്യാഭ്യാസ മന്ത്രിയെ, വിദ്യാഭ്യാസ വകുപ്പിനെ, സംസ്ഥാന സർക്കാരിനെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. സ്കൂൾ സിലബസ് പരിഷ്കരിക്കുന്ന കാലഘട്ടമാണിപ്പോ. സ്കൂളുകളിൽ നിന്ന് ശാസ്ത്രബോധം പൂർണ്ണമായും എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് നമുക്ക് വിശ്വസിക്കാം, പക്ഷെ അത് പഠിപ്പിക്കുന്ന ഉചിതമാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഡാർവിൻ സിദ്ധാന്തം ക്ലാസ് റൂമുകളിൽ നിന്ന് പഠിപ്പിക്കുന്ന നിർത്തലാക്കണമെന്ന് തീരുമാനിക്കുന്നതോടുകൂടി ശാസ്ത്രത്തെ നിഷേധിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുകയാണ്. നമുക്ക് അമ്പലത്തിലും പള്ളിയിലും ദർഗയിലും ചർച്ചിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നവരാണ് ഒരുപാട് ആൾക്കാർ. ലോകത്ത് ആരെങ്കിലും അസുഖം പ്രാർത്ഥന കൊണ്ട് മാറിയായി നമുക്ക് ആർക്കും സാക്ഷ്യപ്പെടുത്താൻ കഴിയുമോ? ലോകത്ത് ഞാൻ വിശ്വസിക്കുന്നത് ലോകത്ത് ഒരാളുടെ അസുഖം പ്രാർത്ഥന കൊണ്ട് മാറിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മാർപ്പാപ്പൊക്കെ മുട്ടുവേദന വരില്ലല്ലോ. അമൃതാനന്ദമായി മാസ്ക് ഇടേണ്ട കാര്യമില്ലല്ലോ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഏറ്റവും ഉയർന്ന ചികിത്സ നൽകുന്ന ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ട കാര്യമില്ലല്ലോ. മാർപ്പാപ്പയേക്കാൾ വലിയ ദൈവ ബന്ധുവിലൊരാള് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുണ്ടാവുന്ന നമുക്ക് വിചാരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ മറിച്ച് വൈദ്യശാസ്ത്രം മാത്രമേ രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുള്ളൂ. വൈദ്യശാസ്ത്രം കൊണ്ട് മാത്രമേ അസുഖങ്ങൾ മാറിയിട്ടുള്ളൂ. ഈ യാഥാർത്ഥ്യം കുട്ടികളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ചെന്നെത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അധ്യാപകരെന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏക മാനുഷിക സേവനം എന്ന് ഞാൻ വിചാരിക്കുന്നു. മക്കളോട് പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് പ്രാർത്ഥിച്ച് വരാൻ പറയുന്നതിനേക്കാൾ മോശപ്പെട്ട ഒരു കാര്യമേ ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഇളയ മോള് 10-ാം ക്ലാസ്സിലാണ്, കാഞ്ഞങ്ങാട് KV പഠിക്കുന്നത്. KV എന്താണ് നിങ്ങൾക്ക് ഇപ്പം അതിൻ്റെ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. KV എങ്ങനെയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്? ഇപ്പം ഞങ്ങളുടെ വീട്ടിലങ്ങനെ വലിയ മതചിട്ടയുള്ള ഒരു കുടുംബ അന്തരീക്ഷമൊന്നുമല്ല. പഠിച്ചാലേ മാർക്ക് കിട്ടുമെന്ന് മക്കളോട് നിരന്തരം പറയുന്ന ഒരാളാണ് ഞാൻ. പ്രാർത്ഥിച്ചാൽ മാർക്ക് കിട്ടിയില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പം മോള് 3-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എന്നോട് ചോദിക്കുന്നത് ഉപ്പാ നമ്മൾ മുസ്ലിങ്ങളാണോ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു മോളെ നീ എന്തേ അങ്ങനെ ചോദിച്ചത്? അല്ല ഉപ്പ എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി പറഞ്ഞു ഞാൻ മുസ്ലിമാണ് അവൾ ഹിന്ദുവാണ് എന്ന്. അപ്പം നമ്മുടെ മനസ്സ് മക്കളുടെ ചെറിയ പ്രായത്തിൽ മക്കളുടെ ഇടയിലേക്ക് ജാതിയും മതവും തിരികെ കയറ്റുന്ന ബോധപൂർവമായ ഒരു പ്രവർത്തനം വ്യാപകമായി നടക്കുന്നുണ്ട്. അത് മുളയിലെ നുള്ളാനുള്ള ഉത്തരവാദിത്വം അധ്യാപകരിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. കേരള സമൂഹം അടുത്ത വരുന്ന തലമുറയിലേക്ക് പ്രതീക്ഷ അർപ്പിക്കുന്നത് നിങ്ങളിൽ ഉൾക്കൂടി മാത്രമാണെന്ന് വിചാരിക്കുന്നവരാണ് ഞാൻ. കേരള സമൂഹത്തെ മാറ്റിമറിക്കാൻ അധ്യാപകർക്ക് മാത്രമേ കഴിയൂ. അത് ആഴത്തിലുള്ള സാംസ്കാരിക ബോധം, മതേതര ബോധം മക്കൾ ഉണ്ടാക്കിയെടുക്കാൻ ബോധപൂർവം തന്നെ നമ്മൾ ശ്രമം നടത്തേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇവിടെ സ്വാഗതം പറഞ്ഞ സമയത്ത് കൊടുത്ത പുസ്തകത്തിന് പേര് വർഗീയത എന്നാണ്, ബിപിൻ ചന്ദ്രന്റെ പുസ്തകം. നിങ്ങൾ മിക്കവരും ആ പുസ്തകം വായിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് വായിക്കണം. ചിന്ത പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്, ചെറിയ പൈസ അതിനുള്ളൂ. ആ പുസ്തകത്തിൽ വർഗീയത നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല വർഗീയതയെ സാമൂഹ്യ ജീവിതത്തിൽ എങ്ങനെ മാറ്റിയെടുക്കാതിനെ കുറിച്ച് കൃത്യമായതിൽ നമുക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട്.
വർഗീയത ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന ഒരു സംഗതിയല്ല, ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്ന സംഗതിയല്ല, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടുണ്ടാകുന്ന സംഗതിയല്ല. 2002 ഗുജറാത്ത് കലാപകാലത്ത് അവിടെയുള്ള മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട വളരെ ചെറിയ, ഗുജറാത്തിലെ മുസ്ലിം ജനസംഖ്യ 9% താഴെ എന്നാണ് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പറയുന്നത്, വളരെ ചെറിയ ജനസംഖ്യയുള്ളൂ, ആ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കിയത് നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയതിനു ശേഷമല്ല. ബിപിൻചന്ദ്ര പറയുന്നത് 1970s തുടങ്ങിയ പ്രക്രിയയാണത്. 1936 മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗ് ഇന്ത്യയിൽ നേടിയ വോട്ട് ഷെയർ 3%. 10 കൊണ്ട് മുഹമ്മദ് അലി ജിന്നക്ക് ഇന്ത്യ വിഭജിച്ച് 2 രാജ്യമാക്കാൻ പ്രാപ്തമായ രാഷ്ട്രീയ പിന്തുണ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഗീയതയുടെ പ്രശ്നം മുഹമ്മദ് അലി, ആ പുസ്തകത്തിൽ പറയുന്നത് മുഹമ്മദ് അലി ജിന്ന വലിയ വർഗീയവാദി ആയിരുന്നില്ല, വ്യക്തിപരമായി അദ്ദേഹം വലിയ ലിബറൽ കാഴ്ചപ്പാടിലെ ആളായിരുന്നു. മുസ്ലിങ്ങൾക്ക് നിഷേധമെന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകനും പഠിപ്പിച്ച പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുമായിരുന്നു. മുഹമ്മദ് അലി ജിന്നയെ കുറിച്ച് നിരവധി പുസ്തകങ്ങളുണ്ട്. അതായത് ഹിന്ദു മുസ്ലിം അംബാസഡർ എന്നല്ല വിശേഷിപ്പിച്ചിട്ടുള്ളത് സരോജിനി നായിഡു എന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെയുള്ള മുഹമ്മദ് അലി ജിന്ന 37-47 10 അദ്ദേഹത്തിന്റെ പ്രസംഗവും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും പരിശോധിച്ചാൽ മതത്തെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് എങ്ങനെയാണ് നേതാവ് ഉപയോഗിക്കുന്നതിന്റെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ 47 August 14 പാകിസ്ഥാൻ വന്നതിന് ശേഷം മുഹമ്മദ് അലി ജിന്ന അദ്ദേഹത്തിൽ നിന്ന് വർഗീയത കുടഞ്ഞു കളയാൻ പലവധി ശ്രമിച്ചിട്ടുണ്ട്, പല വട്ടം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം പാകിസ്ഥാൻ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ജാതി മതഭേദമന്യേ എല്ലാവർക്കും രാജ്യത്ത് തുല്യത ലഭിക്കുമെന്നാണ്. പക്ഷെ അത് പാകിസ്ഥാൻ സാധിച്ചിട്ടുണ്ടോ? ഒരിക്കൽ പോലും പാകിസ്ഥാനിൽ തുല്യത ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ ജനത അടിമുടി വർഗീയവൽക്കരിക്കപ്പെട്ടൊരു ജനതയാണ്. ബെന്യാമിൻ കറാച്ചിയിൽ പോയ യാത്ര വിവരണം എഴുതിയൊരു പുസ്തകമുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലെ അദ്ദേഹം പാകിസ്ഥാനിലെ കറാച്ചിയിലെ ജനങ്ങളുടെ എങ്ങനെയാണ്, എത്രമാത്രം പുരോഗതിയുള്ള സമൂഹമാണെന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനിലെ സാധാരണ ഗ്രാമങ്ങളിലെ ജനങ്ങൾ അടിമുടി വർഗീയവാദികളാകുന്നുണ്ട്. അത് മുഹമ്മദ് അലി ജിന്ന 37 തുടങ്ങിയ പ്രക്രിയ 47 കൊണ്ട് 10 കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വപ്നം സാക്ഷാത്കരിച്ചിരുന്നുവെങ്കിലും അത് വ്യാപകമായ രീതിയിൽ സമൂഹത്തിൽ പടർന്നു പന്തിരിച്ച് ആഴത്തിൽ വേരൂന്നിട്ടുണ്ട് വർഗീയത. അതുകൊണ്ട് തന്നെ 2014 ദേശീയ തലത്തിൽ നമ്മുടെ ദേശീയ നേതാക്കൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ ആരംഭിച്ച പ്രക്രിയ ഉണ്ടല്ലോ, ഈ വർഗീയ യോജന. അത് ഇന്ത്യയിലെ കേരളം ഒഴികെ അല്ലെങ്കിൽ തമിഴ്നാട് ഒഴികെ കർണാടകം ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും ആഴത്തിൽ വേരൂന്നിട്ടുണ്ട്. വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരുണ്ടായിരുന്ന വെസ്റ്റ് ബംഗാളും ത്രിപുരയും പോലും ആഴത്തിൽ വർഗീയത വേരൂന്നിട്ടുണ്ട്. നമ്മുടെ രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും CATU സഖാക്കൾ വലിയ തോതിൽ ജനകീയ മുന്നേറ്റവും തൊഴിലാളി മുന്നേറ്റവും ഉണ്ടാക്കും, ലക്ഷക്കണക്കിന് ആൾക്കാർ ലോങ് മാർച്ച് നടത്തും. പക്ഷേ ഇലക്ഷൻ വരുന്ന സമയത്ത് ആ സഖാക്കൾ പോലും വർഗീയ ചേരുതിരിവിന് വിധേയമായി വോട്ട് ചെയ്യുന്ന ദയനീയ സാഹചര്യമാണ് നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടിരുന്നത്. രാജസ്ഥാൻ നമ്മളത് കണ്ടു, മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടു, വെസ്റ്റ് ബംഗാളിൽ പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ ഇപ്പോഴും ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമുണ്ട്. പക്ഷെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നമുക്ക് 2-3 പരിമിതപ്പെടുകയാണ്. അതിന് കാരണം മനുഷ്യരുടെ മനസ്സിനുള്ളിൽ ആഴത്തിലേറങ്ങുന്ന ഈ വർഗീയതയാണ്. അതുകൊണ്ട് ഈ വർഗീയതയെ നമ്മൾ നിസ്സാരമായി കണ്ടുകൂടാ. പ്രാണപ്രതിഷ്ഠ ദിവസം വാട്സപ്പിൽ ശ്രീരാമന്റെ ചിത്രം സ്റ്റാറ്റസായി വെച്ചവരെ നിങ്ങൾ കൈയൊഴിയരുത്, അവരോട് സംസാരിക്കണം. ഈ വർഗീയത എത്ര ആഴത്തിൽ നമ്മുടെ സമൂഹത്തിൽ വേരൂന്നുമെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള മുസ്ലിമും ക്രിസ്ത്യാനി ഹിന്ദുവും മതം വിശ്വസിക്കാത്തവരും നമ്മുടെ സഹോദരനാണ്, നമ്മുടെ വേദന മനസ്സിലാക്കുന്നയാളാണ്, അയാളുടെ നമുക്ക് അപകടം പറ്റിയാൽ അയാളുടെ രക്തം നമ്മുടെ ശരീരത്തിൽ മാച്ച് ചെയ്യുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം അടുത്ത തലമുറയോടുള്ള കാണിക്കാനുള്ള ബാധ്യത കൂടി അധ്യാപകർക്കുണ്ട് എന്ന് ഞാൻ നിങ്ങളെ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. സ്കൂളുകളിൽ വിവിധ മത അടിസ്ഥാനത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകൾ രൂപപ്പെടുന്നുണ്ട്. തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒരു മുജാഹിദ് സമ്മേളനം നമ്മൾ കാണുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ. ആൺകുട്ടികളും പെൺകുട്ടികളും നടുവിൽ ഒരു മറയിട്ടിട്ട് അപ്പുറത്തിപ്പുറത്തിരിക്കുകയാണ്. എവിടെ പഠിക്കുന്ന കുട്ടികളാ? മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ.
കുറച്ച് നാൾ മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെഡിസിൻ MBBSന് പഠിക്കുന്ന 4 കുട്ടികൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പോൾ തലയിൽ ഹിജാബ് ധരിക്കാൻ അനുവാദം ചോദിച്ചുകൊണ്ട് പ്രിൻസിപ്പളിന് കത്തെഴുതിയത്. ഈ വർഗീയത ഏകപക്ഷീയമല്ല കേട്ടോ. കൗണ്ടർ കമ്മ്യൂണിസം വർക്ക് ചെയ്യുന്നുണ്ട്. ഹിന്ദുത്വ വർഗീയതക്കെതിരെ മാത്രമേ നമ്മൾ പറയുന്നു എന്നുള്ള ബോധം നമുക്കുണ്ടാവാൻ പാടില്ല. മുസ്ലിം വർഗീയത ഈ ആഴത്തിൽ വേരൂന്നി വരുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ക്രിസ്ത്യൻ വർഗീയതയും വളരെ ആഴത്തിലുണ്ട്. മക്കളെ മതാടിസ്ഥാനത്തിൽ മാത്രം വളർത്തുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ നിന്ന് മോചനം നേടാത്ത കാലത്തോളം നമ്മൾ നേടിയെടുത്ത എല്ലാ നവോത്ഥാനങ്ങളും വേദാവിലാകുന്ന ഒരു സാഹചര്യം അടുത്ത് സമീപമല്ലാത്ത ഭാവിയിൽ ഉണ്ടാകും. അതുകൊണ്ട് അത് തകർക്കാനുള്ള ഉത്തരവാദിത്വം, അതിനെ തരിപ്പണമാക്കാനുള്ള ഉത്തരവാദിത്വം, അതിനെതിരെ വലിയ കോട്ട കെട്ടാനുള്ള ഉത്തരവാദിത്വമാണ് പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങൾക്കുള്ളതെന്ന് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്.